ലോക സിനിമയോട് കിടപിടിക്കുന്ന ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ചലച്ചിത്ര ചരിത്രത്താളുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളാണ് ക്യാമറയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളികൾ മാത്രമല്ല ഓരോ സിനിമാ പ്രേമിയും നെഞ്ചിലേറ്റിയ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. മലയാള സിനിമാ ചരിത്രത്തിൽ അതുവരെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. റിലീസ് ചെയ്ത പല കേന്ദ്രങ്ങളിലും 365 ദിവസങ്ങൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രം കൂടിയാണത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ 34 ഡീറ്റെയിലുകളാണ്. അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട്. ഈ വീഡിയോയിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ശരി ഉത്തരം നൽകുന്ന ഭാഗ്യശാലിക്ക് ഒരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ചിത്രത്തിന് മണിച്ചിത്രത്താഴ് എന്ന പേര് നൽകിയത് കവിയും ചിത്രത്തിന്റെ ഗാനരചയിതാവും കൂടിയായ ബിച്ചു തിരുമലയാണ്. VCD ഫോർമാറ്റിൽ ആദ്യം റിലീസ് ചെയ്യുന്ന മലയാള ചിത്രം മണിച്ചിത്രത്താഴാണ്. 2 യൂണിറ്റുകളായാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. യൂണിറ്റ് 1 സംവിധാനം ഫാസിലും യൂണിറ്റ് 2 പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ, സിബി മലയിൽ എന്നിവരാണ് സംവിധാനം നിർവഹിച്ചത്. യൂണിറ്റ് 1 ക്യാമറമാനായി വേണുവെത്തിയപ്പോൾ യൂണിറ്റ് 2 ക്യാമറ ചലിപ്പിച്ചത് ആനന്ദക്കുട്ടനും സണ്ണി ജോസഫുമാണ്. ചിത്രത്തിലുടനീളം ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തെ കാണാമെങ്കിലും അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണെന്ന് ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ നകുലൻ എന്ന കഥാപാത്രത്തിന്റെ തൊഴിലിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഇപ്പൊ കുറെ നാള് നാട്ടിൽ തന്നെ താമസിക്കാൻ പരിപാടി, പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ. നകുലൻ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വണ്ടിയുടെ മുമ്പിലായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഉറപ്പിണ്ണായ ശ്രീദേവിയുടെ ചോദ്യത്തിന് നകുലൻ ഉത്തരം പറയുമ്പോൾ ഗംഗയുടെ മുത്ത് ഒരു നീരസം കാണാം. എന്നാൽ നാഗവല്ലിയായ ശേഷം ഗംഗക്ക് അതൊരു പ്രശ്നമല്ല. ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം? അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. മഹാദേവൻ എന്ന എഴുത്തുകാരന്റെ പുസ്തകങ്ങളോട് ഗംഗക്കുള്ള ആരാധന നമുക്ക് കഥയുടെ തുടക്കത്തിൽ കാണാം. എന്നാൽ പിന്നീട് അങ്ങോട്ട് മഹാദേവൻ എന്ന എഴുത്തുകാരനോട് ഗംഗക്കുള്ള അമിതമായ ആരാധനയും നമുക്ക് കാണാം. കോളേജിലെ എന്നെ പഠിപ്പിക്കുന്ന സാറാ ആര്? ഈ മഹാദേവനോ? സാറേ, നമ്മുടെ തൊട്ടയലത്താ താമസം. എവിടെ? ദാ അവിടെ. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. കഥയുടെ തുടക്കം മാടമ്പിള്ളിയിൽ പെയിന്റിംഗ് നടക്കുകയാണ്. എന്നാൽ കഥയുടെ മറ്റൊരു ഭാഗത്ത് നിലത്ത് പെയിന്റ് വീണ് കിടക്കുന്നത് കാണാം. എങ്ങനെയൊക്കെ പുസ്തകങ്ങൾ വെക്കാൻ ഇടമില്ലായിരുന്നു എന്ന് ഈ ഒറ്റ ഫ്രെയിമിൽ നിന്നും മനസ്സിലാക്കാം. മാടമ്പിള്ളിയിലെ കാരണവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് ഭാസ്വര ഗംഗയോട് പറയുന്നത്. എന്നാൽ നകുലന്റെ ചായയിൽ വിഷം ചേർത്തത് കാണുമ്പോൾ കാരണവരുടെ മരണം കൊലപാതകമാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഗംഗ നാഗവല്ലിയായ ശേഷം ആദ്യം പോകുന്നത് രാമനാഥൻ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. മാടമ്പിള്ളിയിൽ നിന്നും മഹാദേവൻ കേൾക്കുന്ന അലർച്ച നാഗവല്ലിയുടെയാണെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് നാഗവല്ലിയെ കണ്ട് പേടിച്ച ജോലിക്കാരിയുടെ അലർച്ചയാണെന്ന് നമുക്ക് പിന്നീട് വ്യക്തമാവുന്നു. ജോലിക്കാരി പേടിച്ച വിവരം നകുലിനോട് പറയാനായി ശ്രീദേവിയും ചന്തുവും നകുലിന്റെ മുറിയിൽ വരുമ്പോൾ ഗംഗയുടെ കിടപ്പ് രീതി ഗംഗ പിന്നീട് എപ്പോഴോ വന്ന് കിടന്ന പോലെയാണ്. ശ്രീദേവി കഥകൾ തട്ടുമ്പോൾ ആദ്യം കണ്ണു തുറക്കുന്നത് നാഗവല്ലിയാണ്. കണ്ണൊന്ന് ചിമ്മിയ ശേഷം ഗംഗയായി മാറുന്നു. അടുക്കളയിലെ മൺകുടം ഉടയുന്നതിന് മുമ്പായി ഗംഗയുടെ കൈ ശ്രദ്ധിച്ചാൽ കയ്യിലൊരു കല്ല് കാണാം. കുടമെറിഞ്ഞു പൊട്ടിക്കുന്നതിന് തൊട്ടു മുമ്പായി ഗംഗ പിന്നിലേക്ക് മാറുന്നതും നമുക്ക് കാണാം. കുടത്തിലേക്ക് വരുന്ന കല്ല് ഗംഗ നിൽക്കുന്നിടത്തുനിന്നാണെന്ന് വ്യക്തമാണ്. ക്ലോക്കിന്റെ ചില്ല് തകർന്നതിന് തൊട്ടു മുമ്പും ഗംഗയുടെ കയ്യിൽ എന്തോ ഒന്ന് മറച്ചു പിടിച്ചിരിക്കുന്നത് കാണാം. അവിടെയും കല്ല് വരുന്നത് ഗംഗ നിൽക്കുന്നിടത്തുനിന്ന് തന്നെയാണ്. സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇത്രയും പേര് നിൽക്കുമ്പോൾ ആരും അറിയാതെ എങ്ങനെ കല്ലെറിയാൻ പറ്റി എന്ന്. അതിനുത്തരം ചിത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഡോക്ടർ സണ്ണി വ്യക്തമാക്കുന്നുണ്ട്. ഈ രോഗബാധ ഉണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക്
നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. മാനിച്ചിത്രത്താഴിൽ ശ്രീ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ സണ്ണി ജോസഫ് എന്നാണ്. എന്നാൽ രസകരമായ ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ 1991 ഇറങ്ങിയ ഉള്ളടക്കം എന്ന ചിത്രത്തിലും ശ്രീ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ സണ്ണി ജോസഫ് എന്ന് തന്നെയാണ്. മാനിച്ചിത്രത്താഴിലെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറാമാനിൽ ഒരാൾ സണ്ണി ജോസഫ് ആയത് കൂടുതൽ കൗതുകം പകരുന്നു. അലിയെ രക്ഷിക്കാനായി ഡോക്ടർ സണ്ണിയും നഗലനും ഓടുന്ന സമയം ഡോക്ടർ സണ്ണിയുടെ വസ്ത്രങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നതായി കാണാം. ഇതേ വസ്ത്രങ്ങളാണ് ഡോക്ടർ സണ്ണി പിന്നീടും ഉപയോഗിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാടമ്പള്ളിയിൽ നിന്നും ഓരോരുത്തരെയും പുറത്താക്കാനായി നാഗവല്ലി ഓരോ തന്ത്രങ്ങളും മെനയുന്നത് കാണാം. ശ്രീദേവിയെ മനോരോഗിയായി ചിത്രീകരിക്കുന്നതും അല്ലിയെ അപായപ്പെടുത്താൻ നോക്കുന്നതും ഡോക്ടർ സണ്ണിയുടെ ബാഗ് എത്തിക്കുന്നതും അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിടുന്നതും അതിന്റെ ഭാഗമാണ്. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കുക? അയ്യോ, ഞങ്ങൾ ആരും അതേ തൊട്ടത് പോലും ഇല്ല. ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട, തീർന്നല്ലോ. ആ മനോനഷ്ടം അങ്ങോട്ട് കത്തിച്ചേ. ഡോക്ടർ സണ്ണി തെക്കിനിമുറിയുടെ കഥയിൽ തട്ടുമ്പോൾ നാഗവല്ലി ഓടിമറയുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. എന്നാൽ ഒരു സംശയം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു, ഏത് വഴിയിലൂടെയാണ് നാഗവല്ലി പോയതെന്ന്. ഈ ഫ്രെയിമിൽ നോക്കിയാൽ തെക്കിനിമുറിയുടെ അകത്ത് നമുക്ക് മറ്റൊരു വാതിൽ കാണാം. ചന്തുവിനെ കളിയാക്കാനായി സണ്ണി ഉപയോഗിക്കുന്ന വാക്കാണ് ഹിന്ദി. ചിത്രത്തിലുടനീളം ഹിന്ദി എന്ന വാക്ക് 15 തവണയാണ് ഡോക്ടർ സണ്ണി ഉപയോഗിക്കുന്നത്. യങ് നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ ഡോക്ടർ സണ്ണി മനഃപൂർവ്വം ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതായി കാണാം. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവിയെ പൂട്ടിയിടണം, ശ്രീദേവിയെ പൂട്ടിയിടണം. അടുക്കളയിൽ നിന്നും വിഷക്കുപ്പി കിട്ടിയ സമയം ഗ്യാസടുപ്പിന്റെ അരികിലായി ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ കാണാം. ഗ്യാസടുപ്പ് ഉപയോഗിക്കരുതെന്ന് ജോലിക്കാരിയോട് ശ്രീദേവി പറഞ്ഞതുകൊണ്ട് ഈ ചായ ഉണ്ടാക്കിയത് ജോലിക്കാരികളല്ല എന്ന് വ്യക്തമാണ്. നാഗവല്ലിയും ഗംഗയും കഥയിൽ തട്ടുന്നത് ഒരേ താളത്തിലാണ്. പഴന്തമ്പി പാട്ടിഴയും എന്ന ഗാനത്തിൽ സരസസുന്ദരിയും മണിയനി എന്ന് ആദ്യം പാടുമ്പോൾ ഡോക്ടർ സണ്ണി നോക്കുന്നത് ഗംഗയെയാണ്. എന്നാൽ അത് രണ്ടാമത് പാടുമ്പോൾ ഡോക്ടർ സണ്ണി നോക്കുന്നത് നാഗവല്ലിയെയുമാണ്. കുടുംബക്ഷേത്രത്തിൽ കഥകളി കാണാനിരിക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം മുൻവരിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഗംഗ മാത്രം പുറയിലാണ് ഇരിക്കുന്നത്. ഗംഗയ്ക്ക് പകരം നാഗവല്ലി ആയതുകൊണ്ടാണ് കുടുംബാംഗങ്ങളുടെ കൂടെ ഇരിക്കാതിരുന്നത്. ഈ രംഗത്തിൽ ഡോക്ടർ സണ്ണി നഗലിനെ തട്ടിമാറ്റുന്നതായി കാണാം. അതിന് കാരണം ഡോക്ടർ സണ്ണി തന്നെ പറയുന്നത് കേൾക്കാം. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല, മരണം സംഭവിക്കാം. തെക്കിനിയിൽ അപകടം പതിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വടക്ക് വശത്തെവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറയുന്നത്. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട് തിരിക്കാം, ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണു. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോകാനും മതി. നകുലന്റെ ചായയിൽ വിഷം കലക്കിയ സംഭവമാണ് തിരുമേനി പറയുന്നത് എന്ന് വ്യക്തമാണ്. ഗംഗയിൽ നിന്നും നാഗവല്ലിയെ വേർപ്പെടുത്തിയ ശേഷം പല ദിവസങ്ങളിലായാണ് ചികിത്സ നടക്കുന്നത്. ഓരോ ഫ്രെയിമിലും മാറി വരുന്ന വസ്ത്രങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കാം. ഗംഗ നാഗവല്ലിയായി മാറുന്ന സമയങ്ങളിൽ ഗംഗയുടെ പുരികം ഉയർന്നാണ് ഇരിക്കുന്നത്. ഇതുകൂടാതെ മറ്റേതെങ്കിലും ഡീറ്റെയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിന് താഴെ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഈ വീഡിയോയിൽ എത്ര തവണ സണ്ണി എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം ശരി ഉത്തരം നൽകുന്ന ഭാഗ്യശാലിക്ക് 100 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ മറ്റൊരു ചിത്രവുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.